Hi everyone, today I'm going to make a special omelette, that is mayo omelette. ഇത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓംലെറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എഗ്ഗ് വേണം, ദെൻ സാലഡ് കുക്കുംബർ, ദെൻ ഗ്രീൻ ചില്ലി, ആൻഡ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെപ്പറും നമുക്ക് യൂസ് ചെയ്യാം, പെപ്പർ പൗഡർ. ഇനി നമുക്ക് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ന്യൂഡിൽസ് ആണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മയോണീസും വേണം. ഹോം മെയ്ഡ് മയോണീസാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നൊക്കെ അതിന് മുന്നേറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു, അതിലേക്ക് ഞാൻ കുറച്ച് മസാല ഇട്ടു. ആ മസാലയെ ഒന്ന് നന്നായിട്ടൊന്ന് ബോയിലാകുന്ന സമയത്ത് നമുക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം. ന്യൂഡിൽസ് നല്ലപോലെ പൊടിച്ചിട്ട് ന്യൂഡിൽസ് നന്നായിട്ടൊന്ന് കുക്കാകണം. ഇതുപോലെ ആ കുക്കാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ കുക്കുംബർ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതൊന്ന് ചോപ്പ് ചെയ്ത് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ന്യൂഡിൽസ് കുക്കായി കഴിയും. അത് അത്യാവശ്യം എന്തോ നോക്കുക, അത് കഴിഞ്ഞിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ദോശക്കല്ലോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ ദോശ ഉണ്ടാക്കാനൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തവ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ കാസ്റ്റ് ചെയ്യാനാണ് വെച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട, ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, അതിനൊന്ന് പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. രണ്ടോ മൂന്നോ എടുക്കാം. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു ഗ്രീൻ ചില്ലിയും കൂടെ ഇതിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ദോശക്കെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം. ബട്ടർ തേക്കുന്നതെന്ന് ചോദിച്ചത് നമുക്ക് അടി പിടിക്കത്തില്ല, ഇത് ഹോം മെയ്ഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്സാണ്. അപ്പോൾ ബട്ടർ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടി പിടിക്കത്തില്ല. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരണം. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടായി ഇരിക്കുമ്പം തന്നെ നമ്മൾ കലം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും കൂടി ചുറ്റിച്ചതുപോലെ ആക്കി വയ്ക്കുക. എല്ലാം ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ മയോണൈസ് നമ്മൾ കുറച്ച് സ്പ്രെഡ് കുറവ് ഒന്നര ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് ഒരു തിൻ ലെയറായിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പെപ്പർ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതും അത്യാവശ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ ഇടാൻ പോകുന്ന നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കുക്കുംബറാണ്, സാലഡ് കുക്കുംബർ. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക കേട്ടോ. അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്കിതിലേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെല്ലാം, അതായത് ക്യാരറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല കുക്കുംബർ, മെയിനായിട്ട് കുക്കുംബർ തന്നെ വേണം. പിന്നെ നമുക്ക് ടൊമാറ്റോ. ഞാനിവിടെ ഇപ്പോൾ ടൊമാറ്റോ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഞാൻ വെച്ച് കൊടുക്കുന്നു. ഈ ടൊമാറ്റോ ഇതിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മയോണൈസും കൂടെ ഒരു ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ടൊമാറ്റോൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്താൽ മതി. മല്ലിയില ചെറുതായിട്ടിങ്ങനെ പിച്ച് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇതിനെ സ്ലോ കുക്ക് ചെയ്യുക. അതിൻ്റെ സൈഡൊക്കെ വന്ന് ഇതുപോലെ ചട്ടുകും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സ്ലോ കുക്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് വയ്ക്കുക. അപ്പോൾ അത്യാവശ്യം അതെല്ലാം ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് കുക്കായി വരും. എന്നിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ മിഡിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കാവും, ബാക്കിയുള്ള ഭാഗം കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വരും. അത് ആയതിന് ശേഷം ഈ സൈഡിലൊക്കെ ഉള്ളത് ഇങ്ങനെ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. ചുറ്റിലുള്ളത് പിന്നെ നമുക്കത് സെർവിങ് ബൗൾ പ്ലേറ്റിലേക്ക് മാറ്റാം. അതെ, നല്ല റിച്ചായിട്ടുള്ള നമ്മുടെ മയോ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെയും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും. സോ ഐ ഹോപ്പ് ദാറ്റ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അസാഫ് കിച്ചൻ കാണുന്നവരാരെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ആൻഡ് വെൻ യു സബ്സ്ക്രൈബ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ബട്ടൺ. ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ഓൾ ദ നോട്ടിഫിക്കേഷൻസ് ഓഫ് മൈ വീഡിയോസ്. സ്റ്റേ ബ്ലെസ്ഡ്. ബൈ ബൈ. ടേക്ക് കെയർ.